മരിച്ചാലും സമാധാനമില്ലെന്ന തമാശയായി പറയാറുണ്ടെങ്കിലും വയനാട് വെള്ളമുണ്ട കാലിക്കടവ് കോളനി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അല്പം കഴമ്പുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്നത് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. കോളനിക്കാരുടെ പൊതു ശ്മശാനത്തിലേക്ക് വഴിയില്ല. ദുർഘടപാതയിലൂടെ ചുമന്നു വേണം കാടുമൂടിയ ശ്മശാനത്തിലെത്താൻ. വയനാട് വെള്ളമുണ്ട കാലിക്കടവ് കോളനിയിൽ 100ഓളം കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളുടെ ശ്മശാന ഭൂമിയാണ് നടവഴി പോലുമില്ലാതെ കാടുമൂടിക്കിടക്കുന്നത്. ശ്മശാനത്തിലേക്കുള്ള വഴിയൊക്കെ സ്വകാര്യ വ്യക്തികൾ വേലികെട്ടി തിരിച്ചു. ദുർഘടമായ പാതയിലൂടെ മൃതദേഹം ചുവന്നു വേണം ശ്മശാനത്തിലെത്താൻ. മഴക്കാലമായാൽ അതും സാധിക്കില്ല. ഉറ്റവർ മരിച്ചാൽ വീട്ടുമുറ്റത്ത് തന്നെ അടക്കം ചെയ്യേണ്ട അവസ്ഥയിലാണ് കോളനിക്കാർ. മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകണമെങ്കിലും അടക്കാനും ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുമില്ല. പിന്നെ ഒരു വഴിയില്ല. ഈ സ്ഥലങ്ങൾക്ക് ഒരു സ്വകാര്യ വ്യക്തിൻ്റെ അടുത്താണ് കിടക്കുന്നത്. പിന്നെ സൗകര്യങ്ങളില്ല. സ്വന്തമായി ഭൂമിയില്ലാത്തവർ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റ് ശ്മശാനങ്ങളിലാണ് നിലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. മൃതദേഹങ്ങൾ മാന്യമായി സംസ്കരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വൈകിക്കരുതെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. ഞങ്ങൾ ആവശ്യം എന്ന് വെച്ചാൽ എന്തായാലും ആ ശ്മശാനം ഒരു നല്ല രീതിക്ക് തന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കൊണ്ട് അടക്കാനുള്ള ഒരു സൗകര്യങ്ങൾ വേണം. അത് സംരക്ഷിക്കണം. ശരിയായിട്ട് ഒരു വഴി വേണം. ഞങ്ങളുടെ കർമ്മത്തിലും ചടങ്ങിലൂടെ ഞങ്ങൾക്ക് എന്താക്കണം, അത് കറക്റ്റായിട്ട് ആരും ഒരു ഇതില്ലാണ്ട് രീതിക്ക് ഞങ്ങൾക്ക് എന്താക്കണം, കൊണ്ടുപോയി അടക്കാനുള്ള ഒരു സംവിധാനം വേണം. രാജ് ന്യൂസ് മലയാളം, വയനാട്.